ിൽ ഇൻസൈഡ് ഔട്ട് ടു വേറെ ലെവലാണ് ഗംഭീര സിനിമ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് എങ്ങനെയാടാ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി വന്നിട്ട് സാധനം ഉണ്ടാകണത് എനിക്ക് മനസ്സിലാവണല്ലേ ഒരു നമുക്ക് അവിടെ ആകെ ജോയി സാഡ്നെസ് ിയർ ഡിസ് ഡിസ്കസ്ഡ് ആയിരുന്നു ആദ്യമെങ്കിൽ നമുക്ക് ഇപ്പം ആങ്സൈറ്റി അങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാം ബോഡം പിന്നെ എംബാരസ്മെന്റ് അതായത് നമ്മൾ ടീനേജിലോട്ട് നമ്മൾ പ്യൂബർട്ടിയിലോട്ട് കേറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സിനെയൊക്കെ എന്തും മനോഹരമായിട്ടാടെ സിനിമ എടുത്തു വെച്ചിരിക്കണത് സായിപ്പന്മാരി മാൻ ഹാറ്റ്സ് ഓഫ് ഒന്നും പറയാനില്ല ഏവന്റെ തലയിൽ ഇത് വന്നെങ്കിലും നിമേറ്റ് ചെയ്തവൻ ഇതിന്റെ സ്റ്റോറി എഴുതിയവൻ ഇതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയവൻ എല്ലാത്തിനും ഒരു ഗംഭീര ഹാറ്റ്സ് ഓഫ് പാടം ഹൂഫ് ഞാൻ ഒരു റൈഡിലാണ് ആകെ പാടം ഒരു ഒന്നര മണിക്കൂറോ ഒന്നേ മുക്കാൽ മണിക്കൂറൊന്നുമുള്ളൂ ഈ പടം ഓ ഒന്നും പറയാമല്ലേ ഹൂഫ് ഞാൻ കരഞ്ഞേ അവസാനമൊക്കെ അത് നമ്മൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ സിനിമ അതായത് നമ്മൾ കടന്നു പോയ ഒരു കുറേ കാര്യങ്ങളുടെ ഭയങ്കര ഓവറായിട്ട് നമ്മൾ നമുക്ക് ഒരു പോപ്പുലാരിറ്റി വേണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അതൊക്കെ കടന്നു പോകുന്ന എല്ലാവർക്കും ഈ സിനിമ കണക്റ്റാകും ഗംഭീര പടം ഓ പാൻ മൈ വാസ് ബ്ലഡി ഇമ്പ്രസ് വിത്ത് ദിസ് മൂവി ഗംഭീര ഒന്നും എനിക്ക് ഇത് മോശമായിരുന്നു അത് മോശമായി ഒന്നുമില്ല എത്ര രസമായിട്ടാണ് അവരെടുത്ത് വെച്ചിരിക്കുന്ന പടം ഡെഫിനറ്റ്ലിറ്റ് മൂവി ഐ മസ്റ്റ് 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 വാച്ച് എന്ന് ഞാൻ പറയുന്നു ഗംഭീര പടം സൂപ്പർ ഇമോഷണൽ ആൻഡ് ഫൺ റൈഡ് ആംബോ ഇത് പിള്ളേരെ പടം എന്നൊക്കെ പറഞ്ഞ് കുജ്ജിക്കേണ്ട അഡൽറ്റ്സിനും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിരുന്ന കാണാം കിഡ്ഡിലം കിഡിലമ്പടം